ഡ്രീം സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണാശംസകൾ. ഞങ്ങളും അത്തമൊക്കെ ആയിട്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം. രാവിലത്തെ ഏകദേശ കാര്യങ്ങളൊക്കെ ആയി. ഇപ്പം ദാ കടല വേവിക്കായിട്ടിട്ടുണ്ട്, കടല പായസമാണെന്ന്. അപ്പം ഇവിടെ ചേട്ടനൊക്കെ അതാണ് ഇഷ്ടം, കടല പായസം. എനിക്ക് അട പായസമാണ് ഇഷ്ടം. അപ്പം ഞാൻ വെച്ച് ഇന്ന് കടല വയ്ക്കാം. അപ്പോൾ അമ്മ പിന്നെ നാളെ ചതയത്തിന് അട വയ്ക്കാമെന്ന് വിചാരിച്ച്, നാലാം ഓണത്തിന്. അപ്പം അങ്ങനെ ദാ ഓരോരുത്തർ ഉറക്കണീട്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി കുളിക്കാൻ കയറണം, അമ്മ കുളിക്കുകയാണ്. അങ്ങനെ അപ്പം ഏകദേശം കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാണിച്ചേ പരിപ്പ് കറി, തോരൻ, അവിയൽ വെച്ചു, ബീറ്റ്റൂട്ട് കിച്ചടി, സാമ്പാർ, പുളിശ്ശേരി. ഞങ്ങൾ രാവിലെ എണീറ്റ് ചെയ്ത്, അപ്പം അമ്മയ്ക്ക് അമ്മ കുറച്ച് നേരത്തെ അങ്ങ് പോകും കാച്ചാണിയിൽ. അവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് അതൊക്കെ കാണാൻ വേണ്ടി അമ്മ നേരത്തെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ രാവിലെ എണീറ്റ് ഏകദേശം കറികളെല്ലാം ഏകദേശം ആക്കി, പിന്നെ പായസം വയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറേ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് കുറച്ച് ജോലികളും കൂടെ ഒക്കെ ഉണ്ട്, പറ്റില്ല. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. നമ്മളിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്, സാമ്പാർ വെച്ച് ലെമ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകണം. കത്തിരി കടല പായസം അടപ്പായസം ഒക്കെ ഇഷ്ടം തന്നെ, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ തേങ്ങ തിരുവൻ. കുറേ ഉണ്ട് ഗൈസ്, ഇത്രയും ഇതും വയ്ക്കുമ്പോൾ രുചിയാണ്, കുടിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോഴേ നമുക്ക് നിങ്ങളെ പോലെയാണ് ശങ്കരി കേട്ടാ, നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം സമയമാകുമ്പോൾ വരുമ്പോൾ പായസം റെഡി, സദ്യ റെഡി, എല്ലാം റെഡി. പക്ഷെ അത് എങ്ങനെ ആവുമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ, നിങ്ങൾക്ക് സമയമാകുമ്പോൾ അവിടെ മേശയിൽ വന്നിരുന്നെങ്കിൽ അത് തറയിലിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് പണ്ട് ഓണത്തിന് നമ്മൾ കുഞ്ഞായിരിക്കും, ഇവരെ പ്രായത്തിൽ നമുക്ക് വന്ന് കളിച്ചിട്ട് വന്ന്, ഇല്ല ഞാൻ പോണില്ല, കളിച്ചിട്ട് വന്ന് ഇരിക്കുമ്പോൾ എല്ലാവരും റെഡിയാവും. അപ്പം നമുക്ക് അറിയാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കടല പായസം എങ്ങനെ വയ്ക്കണം, അടപ്പായസം വയ്ക്കണം. അയ്യോ, കൊച്ചുങ്ങളായിട്ടിരിക്കണേ നല്ലത്. ഇന്ന് കടല പായസം വയ്ക്കുന്നത് അമ്മയാണ്, ഞാനല്ല. അതുകൊണ്ട് സൂപ്പറായി. ചതയത്തിൻ്റെ അന്ന് ഞാൻ അട വയ്ക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ കടല പായസം റെഡിയായി. ഓ മാമൻ പോയി, ഓ പോയി പോയി, കടല പായസം റെഡി. ആര് വെച്ച കടല പായസം? കടല പായസം ആര് വെച്ചാ? ഞാൻ വെച്ചത്. അതെ, ഞാൻ വെച്ചേക്ക് ഇപ്പൊ പറയും കൊള്ളൂല, അതുകൊണ്ടാണ് അമ്മ വെച്ചെന്ന് പറഞ്ഞേ. ആ എന്തിന് വെച്ചാലും പറയും നീ വെച്ച കൊള്ളാമോ, കൊള്ളൂല. അമ്മ വയ്ക്കണേ എല്ലാം സൂപ്പർ, അത് സൂപ്പർ ചെയ്യണ കേട്ടാ. അമ്മയുടെ പാചകമൊക്കെ സൂപ്പറാണ്, പക്ഷെ കടല പായസം ഞാൻ വയ്ക്കുന്നതിന് സൂപ്പർ. ഇത് ചുമ്മാ. പിന്നെ എല്ലാരും കാപ്പി കുടിക്കാൻ പോവേണ, അമ്മ ആരും കഴിച്ചില്ല, നമ്മൾ കഴിക്കാൻ പോവേണ. പാത്രത്തിൽ മറ്റേ ഇത് വേണോ? സാമ്പാർ
അപ്പം ഞങ്ങളിതാ സദ്യയൊക്കെ ആയി, എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അമ്മ ഇതാ അവിടെ ഇരിക്കുന്നത്, അമ്മ മേശയിലാണ് ഇരിക്കുന്നത്, ഇലയിലല്ല പാത്രത്തിലേ കഴിക്കും. അപ്പോൾ പാത്രത്തിൽ കഴിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇതാ കഴിക്കണം. കഴിച്ചിട്ട് അമ്മയും കാശിക്കുട്ടനും കാച്ചാണിയിൽ പോയി. അപ്പൊ അവരിനി നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അതുകൊണ്ടാണ് അവ അമ്മയുടെ കൂടെ അങ്ങ് പോയത്. അപ്പൊ അമ്മയ്ക്ക് അവനും കൂടെ ചെന്നപ്പോ സന്തോഷമായി. അങ്ങനെ ചൂണൊക്കെ കഴിച്ചിട്ട് അവർ നേരത്തെ അങ്ങ് പോയി. നേരത്തെ പോയത് അവിടെ ഇന്ന് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ക്ലബിൻ്റെ ഒക്കെ, അപ്പം അതൊക്കെ കാണാമല്ലോ. അപ്പം അതുകൊണ്ടാണ് കാശിക്കുട്ടനെ കൊണ്ട് നേരത്തെ പോയത്. ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതുകൂടെയൊക്കെ കഴിച്ചിട്ടില്ല. ഞങ്ങളിനി നെടുമങ്ങാട് പോവേണ. അവിടെ കുറച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്, ഈ ഓണത്തിൻ്റെയൊക്കെ കുറച്ച് പ്രോഗ്രാമും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ചേട്ടനും ഞാനും മോളുമാണ് പോണത്. കാശിക്കുട്ടൻ അങ്ങ് കാച്ചാണി പോയി. അപ്പോൾ പോയിട്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു, ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. പിന്നെ ഇനി നമുക്ക് ട്രിവാൻഡ്രം അവിടെയൊക്കെ നല്ല സൂപ്പറാണ്, നമ്മൾ ട്രിവാൻഡ്രം അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ പോകണം കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാശിക്കുട്ടയിലല്ലോ, അപ്പോൾ നെടുമങ്ങാട് പോവാം. പിന്നെ അവനെയും കൊണ്ട് നാളെ ട്രിവാൻഡ്രമൊക്കെ ഒന്ന് പോവാം, പറ്റുമെങ്കിൽ നാളെ പോവും, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോവാം, അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പം നമുക്കൊന്ന് നെടുമങ്ങാട് പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ.
ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ നെടുമങ്ങാട് പോയി കുറച്ച് കുറച്ച് കാര്യങ്ങൾ നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ചെറിയ സ്റ്റാളുകളുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള കാര്യങ്ങളും അവർക്കുള്ള ട്രെയിന് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇവർ അച്ഛനും മോളും കൂടെ മരണക്കിണർ കാണാൻ കയറി. മരണക്കിണറില്ലേ ഇങ്ങനെ കാറും സ്കൂട്ടറൊക്കെ? അപ്പോൾ എനിക്കത്ര വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇവർക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ ഇവിടെ കൊണ്ട് പോയി. എനിക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നും, നമുക്കൊരു ബുദ്ധിമുട്ട്. താഴെ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇങ്ങനെ ഓടുമ്പോൾ ഉള്ള ഒരു ശബ്ദമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ മുകളിൽ കയറുന്നത് കാണാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവർ ഇവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവൾ അച്ഛൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത്, അങ്ങനെയൊക്കെ അവർ കണ്ടു. പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ പാനിപൂരി കഴിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളു അവിടെ. പിന്നെ എപ്പോഴും ഫാൻസി കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, അങ്ങോട്ടൊന്നും തിരിഞ്ഞില്ല. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി സൂര്യ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ മണ്ഡപ ക്ഷേത്രത്തിൽ മണ്ഡപം പ്രദേശ് ലൈബ്രറിയുടെ അവരുടെ എന്തോ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഓണത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗാനമേളയുണ്ട്, നീ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി കുറച്ച് നേരം ഗാനമേള കണ്ട്. സൂപ്പറായിരുന്നു, നല്ല ഒരു ട്രൂപ്പിൻ്റെ ഗാനമേളയായിരുന്നു. കേൾക്കാൻ നല്ല നല്ല പാട്ടുകളായിരുന്നു. എല്ലാ വിഷയങ്ങളും കുറച്ച് തീരുന്നത് വരെ ഇരിക്കാൻ പറ്റില്ല, കാരണം ടോബിയെ പുറത്ത് കെട്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് വന്ന് അങ്ങനെ അടിച്ചു പൊളിച്ച് ഇന്നത്തെ ഒരു തിരുവോണം നല്ല രസമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, അമ്മയെ കാശി, പിന്നെ അവരൊക്കെ പോയല്ലോ. പിന്നെ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുണ്ട്. അങ്ങനെ ഇന്നൊരു തിരുവോണം എല്ലാം കൊണ്ടും ഈ വർഷത്തെ തിരുവോണം എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞങ്ങളിത് വീട് വെച്ചിട്ട് രണ്ടാമത്തെ ഓണമാണ് ഇവിടെ. അതുപോലെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണം, അങ്ങനെ രണ്ട് സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ നല്ല അടിച്ച് പൊളിച്ച് എന്നല്ലേ ശങ്കരി, ഇന്ന് ഭയങ്കര സന്തോഷമായില്ലേ? ടിച്ച് പൊളിച്ച് ഇത് കാശിക്കോട്ട് അങ്ങ് പോയോണ്ട് അവള് മാത്രമല്ല ഞങ്ങളെ ചില കുട്ടിയായിട്ടുള്ളത്, അതുകൊണ്ട് അവളിന്ന് ഞങ്ങളെ കൂടെ ഫുൾ കറക്കുമായിരുന്നു. അപ്പൊ കാശി അങ്ങ്, അപ്പൊ അവനങ്ങനെ പിണക്കൊന്നുമില്ല. അവൻ അവന്റെ അമ്മാച്ചി മതി, അമ്മാച്ചിയോടെ പോയി. അപ്പൊ അവിടെ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് അവ അങ്ങനെ അതുമായിട്ടൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളത് അടിച്ച് പൊളിച്ച് ശങ്കരിയായിട്ട് പോയിട്ട് വന്നു. ഇഷ്ടമുള്ള സാധനമൊക്കെ വാച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓണം പറയാനാണ്.